ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ എല്ലാം ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ എന്തായാലും എന്ത് ചെയ്യാനാ, ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ ഭർത്താവ് അത് പരിഹരിക്കണം, ഭർത്താവാണെങ്കിൽ ഭാര്യ അത് പരിഹരിക്കണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കുമ്പോഴാണ് അത് കുടുംബജീവിതമാകുന്നത്. അല്ലാതെ ഇങ്ങനെ പരസ്പരം വഴക്കടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടന്ന എങ്ങനെ സാധിക്കും മോളെ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന് ഉപദേശിക്കുന്നതായിട്ട് നയൻ ആലോചിക്കുകയാണ്. ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നെ എനിക്കിനി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, എൻ്റെ മനസ്സിൽ നിന്നും നിന്നെ എന്നേ ഞാൻ എടുത്തു കളഞ്ഞു എന്നൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് നയനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയും ആണ്. കനക ഭയങ്കര കരച്ചില. എന്തിനാ കനകെ നീ ഇങ്ങനെ കരയുന്നേ, നമ്മൾ മൂന്ന് പെൺമക്കളെ പ്രസവിച്ചു, അതിലൊന്ന് വിഷപ്പാമ്പ, വിഷം ചീറ്റുന്ന വിഷപ്പാമ്പ്. ആ ഇനി അവളെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതല്ലേ കനകെ നല്ലത്, നമ്മൾ ഇനി അവളെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം. അവൾ എങ്ങോട്ടെങ്കിലും പോകട്ടെ ഗോവിന്ദേട്ട, അവൾ ജീവിക്കോ ചാകോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞാൻ അവളെക്കുറിച്ച് ഓർത്തിട്ടല്ല കരയുന്നത്, എൻ്റെ നയനമോളെക്കുറിച്ച് ഓർത്തിട്ടാ. അവൾ ചെയ്ത പാപവും കൂടെ എൻ്റെ നയനമോളുടെ തലയിലാണ് വന്ന് വീണിരിക്കുന്നത്. ആ വീട്ടിൽ നയനമോൾക്ക് ഒരു സമാധാനവും സന്തോഷവും. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നവ്യ എന്ന് പറയുന്നവൾ ചെയ്ത തെറ്റിനെല്ലാം ശിക്ഷ അനുഭവിക്കുന്നത് എൻ്റെ മോളാ, എൻ്റെ നയനമോള്. അതൊക്കെ എനിക്കറിയാം അമ്മേ, എന്ത് ചെയ്യാനമ്മേ. ആ അവൾ ചെയ്ത ഓരോ തെറ്റിനും ചേച്ചി ശിക്ഷ അനുഭവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൈ തരിച്ചു കയറിയതാ. അവിടെ വെച്ച് അവളുടെ കരണം അടിച്ചൊന്ന് പൊളിക്കണമെന്ന് കരുതിയതാ, പക്ഷെ എന്നെ തന്നെ ഞാൻ നിയന്ത്രിക്കുകയായിരുന്നു. ആ എൻ്റെ കൈ എങ്ങനെ അവളുടെ മേത്ത് വെച്ചിരുന്നെങ്കിലും പിന്നെ അവൾ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. പാവം എൻ്റെ നയനേച്ചി എന്തുമാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ട്. ആ വീട്ടിൽ ജീവിക്കേണ്ടെന്ന് വരെ തോന്നിയിട്ടുണ്ടാവും ആ പാവത്തിന്. ഇറങ്ങി വരാൻ നേരവും ഇറങ്ങിപ്പോകാൻ പോലും അനുവദിക്കാതെ അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോണമെന്ന് പറയാൻ ആദർശേട്ടനും പിന്നെ ആദർശേട്ടൻ്റെ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മളും ഉണ്ട്. എന്നിട്ടും ആരുടെയും വാക്ക് കേൾക്കാൻ പറ്റാതെ ചേച്ചി അവിടെ മുത്തശ്ശന് വേണ്ടി നിന്നു പോയില്ലേ അമ്മേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, എല്ലാം അനുഭവിച്ചല്ലേ മതിയാവും. അതേ മോളെ, ഞാൻ അവളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം. എൻ്റെ കനകെ, മൂത്ത പെൺമക്കളിൽ നവ്യയാണ് ഏറ്റവും മൂത്തത്. അതുകൊണ്ടാണ് നീ നവ്യയെ പറഞ്ഞ് ഓരോന്ന് പഠിപ്പിച്ചത്. ആദ്യം കല്യാണം കഴിക്കേണ്ടത് അവളായതുകൊണ്ട് പല കാര്യങ്ങളും നീ അവളെ പഠിപ്പിച്ചു. പണക്കാരുടെ വീട്ടിൽ കല്യാണം കഴിച്ച് പോകണമെന്ന് വരെ പറഞ്ഞു. അതൊക്കെ മനസ്സിലിട്ട് വഷളായത് അവളാണ്. നിൻ്റെ ഉപദേശം കേട്ടാണ് അവൾ ഇങ്ങനെ ആയിപ്പോയത്. എനിക്കറിയാം ഗോവിന്ദേട്ടാ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തതാ. ഇനി ഒരിക്കലും ആ തെറ്റിനൊരു പരിഹാരം ഉണ്ടാവില്ല. മൂത്ത മോളെന്ന് പറയുന്നവൾ മരിച്ചു, അത്രയേ ഉള്ളൂ, അത് മാത്രം എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറയുവാണ്. ഈ സമയം നന്ദുവിനെ നോക്കിയിട്ട് ഗോവിന്ദൻ, മോളെ ഇനി ആകെ ഉള്ളത് നീയാ. നിൻ്റെ ജീവിതമെങ്കിലും സമാധാനമാവണം. രണ്ട് മക്കളും ആ വീട്ടിൽ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. മോളെങ്കിലും നല്ലൊരു ജീവിതം കണ്ടെത്തണം, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി നേടണം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഉപദേശിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ്. അബിയാണെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. ബ്രാണ്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബിയുടെ മനസ്സിൽ മുഴുവനും ആലോചനകൾ ഇങ്ങനെ കടന്നു വരിക. ആ വളകാപ്പ് ചടങ്ങ് സമയത്ത് ജലജ വന്ന് കാര്യങ്ങൾ പറഞ്ഞതും വയറ്റിൻ്റെ ഉള്ളിലിരുന്ന് ആ തലയണപ്പേടെടുത്ത് വലിച്ചെറിഞ്ഞതും ഒക്കെ. എന്നാലും അവളെത്ര ഭയങ്കരിയായിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇത്രയും മാസം എൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും ഞാനും അറിഞ്ഞില്ലല്ലോ. അതായിരിക്കും അന്ന് രാത്രി ഞാൻ അവളുടെ വയറ്റത്ത് തൊട്ടപ്പോൾ അവൾ പേടിച്ചത്. എന്തായാലും അവളെ ഇനി വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഇറക്കി വിട്ടേ പറ്റും. പക്ഷേ അട്ട ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ, ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ ഒട്ടി നിൽക്കുമല്ലേ സാധനം. എങ്ങനെയാണ് അതിനെ പുറത്താക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അബി ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കാശു അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ ഒരാളുടെ മേത്തൊന്ന് തട്ടുക. എന്താടാ നിനക്ക് കണ്ണ് കണ്ടൂടെ? അത് കേട്ടതും അയാൾ ചോദിക്കുക, അതെന്താ? അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്, നിനക്കും കണ്ണ് കണ്ടൂടെ? ആ ദേ ഞാൻ നോക്കി തന്നെയാ വന്നത്, നീയാണ് എന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചത്. ആ ആര് പറഞ്ഞു? ഞാൻ മൂക്കറ്റം കുടിച്ചിട്ടൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാളും, ആ എന്തായാലും നീ വെറും വേസ്റ്റാടാ, എൻ്റെ എച്ചിൽ നിന്ന വേസ്റ്റ്. അത് കേട്ടതും എന്താടാ നീ പറഞ്ഞേ? ദേ ഒരൊറ്റ ഇടി വെച്ച് എന്നാലുണ്ടല്ലോ, ഞാൻ ഇവിടെ കാശ് കൊടുത്തിട്ട് തന്നെയാ കുടിച്ചത്, അല്ലാതെ നിന്റെ എച്ചിലൊന്നും ഞാനെടുത്ത് കുടിച്ചില്ല. ഞാൻ അതല്ലടാ പറഞ്ഞത്. എത്രയോ ചെറുപ്പക്കാരുണ്ട്, ആ ചെറുപ്പക്കാരുടെ ഒക്കെ ഭാര്യമാരെ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണ് പരിശുദ്ധയാണോന്ന് പോലും ചിന്തിക്കാൻ കഴിയില്ല അല്ലേ, ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ. നീ നിന്റെ ഭാര്യയെ കല്യാണം കഴിച്ചില്ലടാ, അതാണ് ഞാൻ പറഞ്ഞത്. എന്താ നീ പറയുന്നേ? എൻ്റെ ഭാര്യയ്ക്ക് എന്താടാ കുഴപ്പം? ആ നിന്റെ ഭാര്യയെ ഒരു എച്ചിലാടാ, എച്ചില്. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം മാറും. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ അല്ലെങ്കിലേ ഞാൻ പിടിവിട്ട് നിൽക്കുക. അപ്പോഴേക്കും അവിടെ ചുറ്റുമുള്ളവർ വന്നു. അതെ ഒന്ന് മാറി നിൽക്കു സാറേ, ഇവിടെ അടിയൊന്നും വേണ്ട, താനും മാറിയിക്കളോ, നിങ്ങളെന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഓടിച്ചു വിടുവാ അബി. അപ്പോഴേക്കും
അബി ഇങ്ങനെ കുളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അവൻ, ഞാൻ പറഞ്ഞത് സത്യമാടാ, നിന്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് കാലം ഞാനും അവളുമായിട്ട് പ്രേമത്തിലായിരുന്നു, ഒരുപാട് ഇടത്ത് ചുറ്റിയിട്ടുണ്ട്. ആ അവസാനം എന്ത് ചെയ്യാനാ, ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി അവൾക്ക് പണമായിരുന്നു വലുത്. എൻ്റെ കയ്യിൽ പണമൊക്കെ ഇഷ്ടംപോലെ എല്ലാം ദൂർത്തടിച്ചതിന് ശേഷം നിന്റെ അടുത്തേക്ക് വന്നു. ആ ഇനി അതിന് മുമ്പ് എത്ര ചെറുപ്പക്കാരെ കയ്യിലെടുത്തിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവട എന്നും പറഞ്ഞുകൊണ്ട് അബി അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. നീ എന്നെ കൊല്ലുകയോ തല്ലുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ ഒരിക്കലും നല്ല പരിശുദ്ധിയായ ഭാര്യയോടൊപ്പം അല്ലടാ നീ കഴിയുന്നത്. അതുപോലും മനസ്സിലാക്കാത്ത നീ ഒരു കോഴയാടാ കോഴ. ഇത് കേട്ടതും ഭയങ്കര ദേഷ്യം വന്നു അബിക്ക്. അപ്പോൾ അബി അവനെ തുറച്ചു നോക്കി, ഞാൻ പറഞ്ഞത് സത്യമാടാ, വേണമെങ്കിൽ നീ നിന്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്ക്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വല്ല അഫെയറും ഉണ്ടായിരുന്നോന്ന്. അപ്പോൾ അവൾ പറയൂല്ലേ നോക്കാം. ശരി, ഞാൻ അവളോട് ചോദിക്കാം. പക്ഷെ നീ ഈ പറഞ്ഞത് മുഴുവനും കള്ളമാണെങ്കിൽ നിന്റെ ഈ ബാറിലുള്ളവർക്ക് മുഴുവനും നിന്റെ അഡ്രസ്സ് അറിയാം. ഇവിടെ വന്ന് ഞാൻ നിന്നെ അന്വേഷിക്കും, എന്നിട്ട് നിന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് നേരെ ഞാൻ അങ്ങോട്ട് വരും. അവിടെ വന്ന് നിന്നെ ഞാൻ തീർക്കും. ശരി, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ പോയി ഇരിക്കും. അപ്പോഴേക്കും അബി ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. അബി പോയി കഴിഞ്ഞതും ബാറിലെ സ്റ്റാഫ് വന്നിട്ട്, എന്തിനാ സാറേ വെറുതെ വഴക്കൂടുന്നേ, എന്താണോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പറച്ചിലിന് എൻ്റെ തലക്കിട്ടടിച്ച് എന്നെ കൊന്നാനെ. ഇവനെന്താ ചെയ്യാത്തെന്നറിയാമോ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. താനൊരു കാര്യം ചെയ്, എനിക്ക് കഴിക്കാൻ നല്ല ചൂടായിട്ട് എന്തെങ്കിലും എടുത്തോണ്ട് വാ. ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുക. അപ്പോഴേക്കും ഇവിടെ ഇരുന്ന് ഇത് ആലോചിക്കുകയാണ്, എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ രണ്ടുപേരെയും പിരിച്ചേ പറ്റൂ, എന്നെ ചതിച്ചവളെ ഞാൻ തിരിച്ച് ചതിക്കും അത്രയേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയനയാണെങ്കിൽ മുറിയിലേക്ക് വരിക, ചായയും കൊണ്ട് വരുന്നത് കണ്ടപ്പോഴേക്കും ആദർശിനെ കാണുന്നില്ല. ഈ ഇതെവിടെ പോയി, കാണാനില്ലല്ലോ, ആദർശേട്ടൻ ഈ മുറിയിൽ ഉണ്ടാവേണ്ടതാണല്ലോ. ഒന്ന് നേരത്തെ എഴുന്നേറ്റോ, പിന്നെ ഞാൻ ഈ മുറിയിലേക്ക് വരുമെന്നറിഞ്ഞ് ആദ്യം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി കാണും. അത്രയ്ക്ക് വെറുപ്പായി എന്നെ ആദർശേട്ടന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു വലിയ തെറ്റ് മറച്ചു വെച്ചു, ഒരു വലിയ കള്ളം മറച്ചു വെച്ചു, അത് ഇത്ര വലിയ തെറ്റാണോ എന്ന ആദർശേട്ടൻ എന്നോട് എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ക്ഷമിച്ചല്ലേ ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന നേരെ അടുക്കളയിലേക്ക് പോവുക. അടുക്കളയിലേക്ക് പോയപ്പോൾ നമ്മുടെ മീനാക്ഷി ചേച്ചി ചോദിക്കുക, എന്താ മോളെ, മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ, അതുപോലുള്ള സംഭവങ്ങളല്ലേ ചേച്ചി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ വിഷമമില്ലാതെ മനസ്സിലായി മോളെ, എല്ലാവരും മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ. ചേച്ചി തെറ്റെൻ്റെ ഭാഗത്തുണ്ട്, വലിയൊരു കള്ളം ഞാൻ മറച്ചു വെച്ചു. ഈ കുടുംബത്തിൽ എന്നെ സ്നേഹിക്കുന്ന പാതി മുക്കാലും പേരുടെ അടുത്ത് ഞാൻ അതൊന്നും തുറന്നു പറഞ്ഞില്ല, അതുകൊണ്ട് ആദർശേട്ടൻ എന്നോട് ഇത്ര ദേഷ്യം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, മോളൊരു പാവ, ഈ വീട്ടിലുള്ളവർ മോളെക്കുറിച്ച് എന്താണാവോ മനസ്സിലാക്കുന്നത് എന്നൊക്കെ മീനാക്ഷി സഹതാപത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ജലജയും ദേവയാനിയും അങ്ങോട്ട് വന്നു. കണ്ടില്ലേ ഏട്ടത്തി, അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇത്രയും നാളും ഇവിടെയുള്ളവരൊക്കെ അവളെ നോവിക്കുവാണ് ദ്രോഹിക്കുവാണെന്ന് പറയുന്നുണ്ടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലടി, ഇവിടെ എല്ലാവരും ദേ നീ പറയുന്നത് കേൾക്കുമെന്നൊന്നും നീ കരുതണ്ട. മീനാക്ഷി ദേ ഇനി മുതൽ നിനക്ക് ഇവളായിരിക്കും വെച്ച് വിളമ്പി തരുന്നത്, നീ സൂക്ഷിച്ചോ. ആ ഭക്ഷണത്തിലൊന്നും കലക്കി കൊടുക്കാതിരിക്കെ, അങ്ങനെയൊന്നും മോള് ചെയ്യില്ല ചേച്ചി. എന്തിനാ കൊച്ചമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഓ അവളുടെ മനസ്സ് പിടിച്ചു പറ്റിയിരിക്കുക, ആ ഇവൾക്കും ഇവളൊരു വലിയ സഹായം ചെയ്തതാണല്ലോ. ഈ വീട്ടിൽ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ നന്നായിട്ട് കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവൾ നല്ലവളാണ് നല്ലവളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തൊക്കെ ചെയ്താലും നിനക്കിനി ഈ വീട്ടിൽ വേലക്കാരിയേക്കാളും താഴ്ന്ന സ്ഥാനമാണ് ഉള്ളത്. ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളണം. മീനാക്ഷി പോലും ഇനി ഇവിടെ ഒരു ജോലിയും ചെയ്യില്ല, ഒരു ജോലിയും ചെയ്യാതെ അവൾക്ക് ശമ്പളം. പക്ഷേ ഒരു ജോലി ചെയ്ത് എല്ലാ ജോലിയും ചെയ്തിട്ട് ഒരു ശമ്പളമോ അതിനുള്ള മര്യാദ പോലും നിനക്ക് ഞങ്ങൾ തരത്തുമില്ലടി എന്നൊക്കെ പറഞ്ഞ് ദേവയാനി കുറ്റപ്പെടുത്തത് കേട്ടതും നയന ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അവളെ നിൽക്കുന്നത് കണ്ടില്ലേ ഏട്ടത്തി, എങ്ങനെ നിൽക്കാതിരിക്കും, കല്ലുപോലത്തെ മനസ്സല്ലേ ചേട്ടത്തിക്കും അനിയത്തിക്കും. ഈ കുടുംബത്തിലുള്ളവരെ മുഴുവനും പ്രതിസന്ധിയിലാക്കിയിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന ഒന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ നയനെ. അച്ഛനും അമ്മയും ജീവിതത്തിനോടെ ഉള്ളിടത്തോളം കാലം നിനക്കിവിടെ പിടിച്ചു നിൽക്കാം, അവർക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ ഈ തറവാടിൻ്റെ പുറത്താ, മനസ്സിലാക്കിക്കോ. ഈ തറവാട്ടിൽ ഇനി നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുമെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും നീ ഞങ്ങളുടെ മനസ്സിൽ വേലക്കാരിയടി, വേലക്കാരി പോയി വല്ലതും വെച്ച് വിളമ്പി വെക്കാൻ നോക്കടി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നമ്മുടെ ജലജി അങ്ങോട്ട് പോയി. അവർ പോയി കഴിഞ്ഞതും നയനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക.
എന്താ മോളെ ഇത്? വല്ലാത്ത കഷ്ടമാണല്ലോ ഇവിടെയുള്ള മോളുടെ ജീവിതം. എന്തിനാ ഇങ്ങനെ സഹിച്ചും പിടിച്ചും കഴിയുന്നേ? സാരല്ലേ ചേച്ചി, ഒരു കാര്യം അനുഭവിക്കണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ മതിയാവൂ. എന്ത് ചെയ്യാനാ, എല്ലാം എൻ്റെ തലയിലെഴുത്ത്. സത്യം പറഞ്ഞ തെറ്റ് എൻ്റെ ഭാഗത്തും ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളവർക്ക് എന്നോട് കലിയാ. മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഇളയമൊക്കെ എന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ളൂ, പക്ഷെ അവരെ പോലും ഞാൻ ചതിച്ചു. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഞാൻ ആരോടും തുറന്നു പറഞ്ഞില്ല. അതാ ഇപ്പം എല്ലാവരുടെ മനസ്സിലും എന്നോട് ദേഷ്യം. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശി ഇളയമോ ഒന്നും ഇപ്പോഴും എന്നെ വെറുത്തിട്ടില്ല. അവരൊക്കെ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. മതി, അത് മാത്രം മതി എനിക്ക്. ചേച്ചി ജോലിയൊന്നും ചെയ്യണ്ട, ഞാൻ ജോലിയൊക്കെ ചെയ്തോളാം. ഇതൊക്കെ ചെയ്തെനിക്ക് നല്ല ശീലമുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് പോവുക. അപ്പോഴേക്കും മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായി. ഈശ്വര, പാവം കൊച്ച്, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അനുഭവിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മീനാക്ഷി ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇളയമ്മയാണ്. ഇളയമ്മയെ പുറത്തിങ്ങനെ ഇരിക്കുന്നോണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ് മാം വരിക. പോസ്റ്റ് മാം വന്നിട്ട് ഇളയമ്മയുടെ കയ്യിലേക്ക് ഒരു പൊതി കൊടുക്കുക. അപ്പോഴേക്ക് അത് മേടിച്ചു. മേടിച്ച് ഇളയമ്മ അത് തുറന്നുനോക്കി. തുറന്നുനോക്കിയപ്പോൾ അന്ന് ഡിന്നറിനെടുത്ത ഫോട്ടോസുകൾ, ആയി കൊള്ളാലോ ഈ ഫോട്ടോസുകൾ എന്നും പറഞ്ഞ് അതൊക്കെ നോക്കിയിട്ട് ജാനകി അതും കൊണ്ട് അകത്തേക്ക് പോവുക. അപ്പോഴേക്കും ആദർശ് അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇളയമ്മ, ആ എന്താ മോനെ? ഇളയമ്മ നല്ല തലവേദന, എനിക്ക് ഇത്തിരി ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ഇത്തിരി ഇട്ട് തരാവോ? അതിനെന്താ മോനെ, ഇളയമ്മ എടുത്തോണ്ട് വരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ജാനകി അങ്ങ് പോവുക. ജാനകി അടുക്കളയിലേക്ക് പോയപ്പോൾ ആദർശ് ആ ടേബിളിലിരുന്ന ഫോട്ടോസ് കാണുക. അതെടുത്ത് ആദർശ് നോക്കി. അത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആദർശ് നയനയുടെയും ആദർശിൻ്റെയും ഫോട്ടോ കണ്ടു. അത് കണ്ടതും ആദർശ് അത് നടുവേ വലിച്ചു കീറി. അത് കണ്ടുകൊണ്ട് നയനയും ജാനകിയും വരിക. എന്താ മോനെ നീ കാണിച്ചത്? എന്തിനാ നീ ആ ഫോട്ടോ കീറിയത്? ഏ, എന്ത് നല്ല ഫോട്ടോയായിരുന്നു. അവൾ എന്നോടൊപ്പം ഫോട്ടോയിൽ പോലും നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല ഇളയമ്മേ. അത്രയ്ക്ക് വലിയ തെറ്റാണോ മോനെ അവൾ ചെയ്തത്? അതെ ഇളയമ്മേ, അതിനേക്കാളും വലിയ തെറ്റാ. അത് കണ്ടുകൊണ്ട് മുത്തശ്ശി വന്നു. എന്താ എന്താ ഇവിടെ? അച്ഛനെങ്ങാനും അറിഞ്ഞ നിന്നെ വെറുതെ വിടില്ല ആദർശേ. എന്താ ജാനകി, എന്ത് പറ്റി? ഇത് കണ്ടോ അമ്മേ, അന്ന് ഡിന്നർ സമയത്തെടുത്ത ഫോട്ടോസ് എല്ലാം ആദർശ് കീറിക്കളഞ്ഞു. എന്താടാ ഇത്? എന്തിനാ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഏ, അപ്പം മുത്തശ്ശൻ്റെ മുൻപിൽ നീ അഭിനയിക്കുവോ അല്ലേ നയന മോളെ സ്നേഹിക്കുന്നത് പോലെ? എൻ്റെ മുത്തശ്ശി, അവൾ ചെയ്ത തെറ്റൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റ് നീ ചെയ്തിട്ടുണ്ടടാ. അതൊക്കെ നിന്നോട് ഞങ്ങൾ പറയണോ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയണം. അല്ലാതെ അത് മറച്ചു വെച്ചുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ ഇപ്പം ഈ ചെയ്തത് ശരിയായില്ല ആദർശേ. ആ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാവം, അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞ നിന്നോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ള ആദർശേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇളയമ്മ, ശരി നീ ചായ കുടിക്കും. വേണ്ട, ഇനിയിപ്പോൾ ഈ ചായ കുടിച്ചാലും തലവേദന മാറുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. ആദർശ് പോയി കഴിഞ്ഞതും നയന അങ്ങ് വന്നു. താഴെ രണ്ടായി കീറിക്കിടക്കുന്ന ഫോട്ടോ നയന എടുത്തു. അതെടുത്തിട്ട് നയന ഭയങ്കര കരച്ചില. എന്താ മോളെ ഇത്? എനിക്ക് നല്ല സങ്കടമുണ്ട് ഇളയമ്മ. ഈ ഫോട്ടോയിൽ പോലും എന്നെ കാണുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ കീറിയറിഞ്ഞത് ചവിട്ടിക്കൂട്ടിയത്. അത്രയ്ക്ക് സങ്കടമുണ്ട്. സാരമില്ല, ഇതൊക്കെ ഞാൻ അനുഭവിക്കണമെന്ന് എൻ്റെ തലയിലുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നേരെ അങ്ങ് പോവുക. നയന മുകളിലേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോകുന്നുണ്ടെന്നും കഷ്ടമുണ്ടമ്മേ, പാവൻ നയന മോള്, ഒരുപാട് സങ്കടം അനുഭവിക്കുന്നുണ്ട് ഈ വീട്ടിൽ, എനിക്കറിയാം ജാനകി, എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും അങ്ങ് പോയി. ഈ സമയം നയന മുറി പോയിരുന്ന് ആ ഫോട്ടോകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് കരയുക. എന്തിനായിരുന്നു ഇങ്ങനെ കീറിക്കളഞ്ഞത്? ഇത്രയും വെറുപ്പ് എന്നോടുണ്ടെങ്കിൽ എന്നെ അന്നേ പോകാൻ അനുവദിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങേരുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകാനിരുന്നതാ. എന്നിട്ടും എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എന്തിനാ ഈ ഫോട്ടോസുകൾ കീറിയത്? സാരമില്ല, ഇതെല്ലാം ചേർത്ത് പിടിച്ച് ഞാൻ കണ്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് നയന ആ ഫോട്ടോ ചേർത്ത് പിടിച്ച് കാണുക. ഈ സമയം മുത്തശ്ശനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നയന ഗുളിക എടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നു. മോളെ ഗുളിക തീർന്നു മോളെ, മോളെ ആദർശനൊന്ന് വിളിക്കേ. അപ്പോഴേക്കും ആദർശനെ വിളിച്ചപ്പോൾ ആദർശ് നമ്പർ റിജക്ട് ലിസ്റ്റിലിട്ടു. എൻ്റെ നമ്പർ റിജക്ട് ലിസ്റ്റിലിട്ടു എന്ന് തോന്നുന്നു. അത് മുത്തശ്ശനോട് പറഞ്ഞാൽ ശരിയാവില്ല. അത് പിന്നെ മുത്തശ്ശ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. നോട്ട് റീച്ചബിളോ? അവൻ ഈ സമയത്ത് ജ്വല്ലറിയിൽ ഉണ്ടാവേണ്ടതാണല്ലോ. അത് പിന്നെ മുത്തശ്ശ, അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടവർ ഇല്ലാതാവുന്നുണ്ട്. നീ എന്നോടാണോ മോളെ പറയുന്നത്? ജ്വല്ലറിയിൽ ഞാൻ ഒരുപാട് കാലം ഉണ്ടായതാ, അവിടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല. ഇത് ആദർശ് മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതാ. സാരമില്ല മോളെ, എനിക്ക് മറ്റേ ഗുളികൾ എടുത്തു തന്നിട്ട് പോയിക്കോ. അത് കേട്ടതും ഗുളികളൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ നയന അങ്ങോട്ട് പോയി. എന്താ അതെ ഇത്? നല്ലൊരു സ്വർണത്തിൻ്റെ മാറ്ററിയുന്ന ആദർശ് മോൻ സ്വന്തം ഭാര്യയുടെ മാറ്റ് മനസ്സിലാക്കുന്നില്ലല്ലോ. അതെ, സ്വന്തം ഭാര്യ പത്തരമാറ്റ് സ്വർണമാണെന്ന് അവൻ എപ്പോൾ മനസ്സിലാക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും ആലോചിച്ചുകൊണ്ടും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് സങ്കടപ്പെട്ടിരിക്കുക. ഈ സമയം നയനയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ
വെളിയിലേക്ക് വന്നു. സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും അനി വന്നു, ഏട്ടത്തി ഞാനെല്ലാം കാണുന്നുണ്ട്. ഏട്ടനിപ്പോഴും ഏട്ടത്തിയോട് ദേഷ്യമല്ലേ? സാരമില്ല ഏട്ടത്തി, എന്ത് ചെയ്യാനാ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഏട്ടനല്ലെങ്കിൽ ഏട്ടത്തിയോട് ദേഷ്യം, ആ ദേഷ്യം ഒന്നുകൂടെ കൂടി, അത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാനാനി, എനിക്കിപ്പോൾ ഒരു സമാധാനമില്ല. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ട്. മുത്തശ്ശനെ മുത്തശ്ശിയെയും കുറിച്ച് ഓർക്കുമ്പോൾ പോകാനും തോന്നുന്നില്ല. ആ ഇന്നെന്താ ഏട്ടത്തി പ്രശ്നമുണ്ടായേ? അന്ന് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തല്ലോ, ആ സമയത്ത് കുറേ ഫോട്ടോസ് എടുത്തായിരുന്നല്ലോ. ആ ഫോട്ടോസുകളെല്ലാം ആദർശ് ഏട്ടൻ രണ്ടായിട്ട് വലിച്ചു കീറി തൂക്കി എറിഞ്ഞു. അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക്. എന്നെ മനസ്സിൽ നിന്ന് തന്നെ റിജക്റ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ നമ്പർ വരെ റിജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിനർത്ഥം എന്നേക്കുമായി എന്നെ റിജക്റ്റ് ചെയ്തു എന്നല്ലേ എന്നും പറഞ്ഞ് നയന കരയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.